ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സർവകലാശാല ഓർഡിനൻസ് അപ്രസക്തമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തദ്ദേശീയമായ സൗണ്ടിംഗ് റോക്കറ്റ് രോഹിണിയുടെ 200th വിക്ഷേപണ ആഘോഷം ഇന്ന്. സംസ്ഥാനത്ത് പാൽവില 5 രൂപയെങ്കിലും കൂട്ടാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പാലക്കാട് മുതലമട പഞ്ചായത്തിൽ 23 പട്ടികവർഗ കുടുംബങ്ങൾക്ക് 6 ഏക്കറോളം ഭൂമി കൈമാറി. ഇ മൊബിലിറ്റി കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് മൊറോക്കോ ക്രൊയേഷ്യയെയും ജർമ്മനി ജപ്പാനെയും സ്പെയിൻ കോസ്റ്ററിക്കയെയും നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സർവകലാശാല ഓർഡിനൻസ് അപ്രസക്തമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സർവകലാശാലകളിൽ നിയമലംഘനം നടന്നുവെന്നും അത് കോടതി പറഞ്ഞിട്ടുണ്ടെന്നും ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തദ്ദേശീയമായ സൗണ്ടിംഗ് റോക്കറ്റ് രോഹിണിയുടെ 200th വിക്ഷേപണ ആഘോഷം ഇന്ന്. വിക്രം സ്വാരാഭായ് സ്പേസ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് 200th വിക്ഷേപണം നടത്തിയത്. ഭൂമിയിൽ നിന്ന് 40 മുതൽ 150 കിലോമീറ്റർ വരെ പരിധിയിൽ പഠന ആവശ്യങ്ങൾക്കായിരുന്നു സൗണ്ടിംഗ് റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. 1968 ആദ്യത്തെ സൗണ്ടിംഗ് റോക്കറ്റായ രോഹിണി 75 തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചത്. സംസ്ഥാനത്ത് പാൽവിലയിൽ 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കർഷകരുടെ നഷ്ടം പരിഹരിക്കാൻ വേണ്ടിയാണ് വില വർധന. അടുത്ത ദിവസം തീരുമാനം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന മൃഗസംരക്ഷണ അവാർഡുകൾ മന്ത്രി ജെ ചിഞ്ചുറാണി പ്രഖ്യാപിച്ചു. മികച്ച ക്ഷീരകർഷകനുള്ള പുരസ്കാരം ഇടുക്കിയിൽ നിന്നുള്ള ഷൈൻ കെവി സ്വന്തമാക്കി. വാണിജ്യാടിസ്ഥാനത്തിലുള്ള മികച്ച ക്ഷീരകർഷക പുരസ്കാരം തൃശൂർ സ്വദേശി ശ്രീമതി ജിജു ബിജു സ്വന്തമാക്കി. മികച്ച സമ്മിശ്ര കർഷക പുരസ്കാരം കോട്ടയം സ്വദേശി വിധു രാജീവിനാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലകവുമാണ് ഇവർക്കുള്ള പുരസ്കാരം. മികച്ച വനിതാ കർഷകയ്ക്കുള്ള പുരസ്കാരം കോട്ടയത്തെ റിനി നിഷാദും മികച്ച യുവ കർഷകനുള്ള പുരസ്കാരം കോട്ടയത്തെ മാത്തുക്കുട്ടി ടോമും സ്വന്തമാക്കി. 50,000 രൂപ വീതമാണ് സമ്മാന തുക. വൈദ്യുതി വാഹനങ്ങൾക്കായി സംസ്ഥാനത്ത് 63 അതിവേഗ ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി വാഹന രംഗത്തെ വിദഗ്ധർ പങ്കെടുക്കുന്ന ഇ മൊബിലിറ്റി കോൺക്ലേവ് തിരുവനന്തപുരത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി മലിനീകരണം ലഘൂകരിക്കുക, ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക, പെട്രോൾ വില വർധനവ് മൂലമുള്ള പ്രയാസം ഗണ്യമായി കുറയ്ക്കുക തുടങ്ങിയ സുപ്രധാന ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള സർക്കാർ ഇ മൊബിലിറ്റി പോളിസി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് വൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ നോഡൽ ഏജൻസിയായി KSEB തിരഞ്ഞെടുത്തിട്ടുണ്ട്. കേരളത്തിലുടനീളം 70-ലധികം ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും 1,165 പോൾ മൗണ്ടിംഗ് ചാർജ് സ്റ്റേഷനുകളും ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു ശൃംഖല KSEB അനർത്ഥം സജ്ജമാക്കിയിട്ടുണ്ട്. മുച്ചക്ര വാഹനങ്ങൾക്കായി വിതരണ പോളുകളിൽ സ്ഥാപിച്ച പോൾ ശ്രദ്ധയാകും. പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്ത് പാറക്കലിൽ 23 പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറി. 1.80 കോടി രൂപ മുടക്കി 5.93 ഏക്കർ ഭൂമിയാണ് സർക്കാർ വാങ്ങി നൽകിയത്. പറമ്പിക്കുളത്ത് ചേർന്ന സമ്മേളനത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ 20 സെന്റ് വീതം ഭൂമിയുടെ രേഖ കൈമാറി. പട്ടികവർഗക്കാരുടെ ആധികാരിക രേഖകൾ ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കുന്ന സംവിധാനവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിൽ തനിക്കെതിരെ ഉയരുന്ന വിഭാഗീയ ആരോപണം വിഷമമുണ്ടാക്കുന്നതാണെന്ന് ശശി തരൂർ MP. മലബാറിൽ വ്യത്യസ്ത പരിപാടികളിലാണ് പങ്കെടുത്തതെന്നും അതിൽ മതമേലധ്യക്ഷന്മാരെ സന്ദർശിക്കുന്നതും മറ്റ് സെമിനാറുകൾ അടക്കമുണ്ടെന്നതും അദ്ദേഹം തലശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാവിലെ 9 ശശി തരൂർ MP തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പളാമ്പാനിയെ സന്ദർശിച്ചു. MK രാഘവൻ MP, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ലെന്ന് ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. ശശി തരൂർ MPയുടെ 3 ദിവസത്തെ പരിപാടികളിൽ ഒരു വിഭാഗീയതയുമില്ലെന്ന് K മുരളീധരൻ MP പറഞ്ഞു. ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ ഇടമുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞം ഈ മാസം 26-27 ഡിസംബർ 3-4 തീയതികളിൽ താലൂക്ക് വില്ലേജ് തലങ്ങളിൽ നടക്കും. 17 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് മുൻകൂറായി അപേക്ഷ സമർപ്പിക്കാം. എല്ലാ വോട്ടർമാർക്കും പേരുണ്ടെന്ന് ഉറപ്പുവരുത്തും. ആധാർ വോട്ടർ ID ബന്ധിപ്പിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
ഈ മാസം 26 ഭരണഘടനാ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ പൊതുസ്ഥാപനങ്ങളിലും രാവിലെ 11 ഭരണഘടനയുടെ ആമുഖം വായിക്കും. സർക്കാർ, അർദ്ധസർക്കാർ, സ്വയംഭരണ സ്ഥാപനങ്ങളിലും സംസ്ഥാന ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസുകളിലും ഉൾപ്പെടെ ആമുഖം വായിക്കും. ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കും മുമ്പ് തന്നെ റോഡുകളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചതായി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. പാത ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി പ്രയത്നിച്ച ഉദ്യോഗസ്ഥരെയും സഹകരിച്ച ജനപ്രതിനിധികളെയും ജില്ലാ ഭരണകൂടത്തെയും മന്ത്രി അഭിനന്ദിച്ചു. തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി കോവിലിൽ നിന്നും പമ്പയിലേക്ക് സർവീസ്. പഴവങ്ങാടി നിന്നും രാവിലെ 8:30 പുറപ്പെടുന്ന രീതിയിലാണ് KSRTC സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. നീർത്തട അധിഷ്ഠിത സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി നീർത്തട പരിപാലന പദ്ധതി തയ്യാറാക്കുന്നതിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം നാളെ കണ്ണൂർ പേരാവൂരിൽ മന്ത്രി MB രാജേഷ് നിർവഹിക്കും. ഒരു ബ്ലോക്കിലെ മുഴുവൻ നീർത്തടങ്ങൾക്കും സമഗ്ര പരിപാലന പദ്ധതി തയ്യാറാക്കിയ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി പേരാവൂർ മാറിയതിന്റെ പ്രഖ്യാപനവും മന്ത്രി നടത്തും. തിരുവനന്തപുരം ആക്കുളത്ത് വിനോദസഞ്ചാര പാർക്ക് ഇന്ന് വൈകിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്തെ ആദ്യ സാഹസിക വിനോദ പാർക്കാണ് ആക്കുളത്തേത്. ഉദ്ഘാടനം പ്രമാണിച്ച് ഇന്ന് വൈകിട്ട് 4 സൗജന്യ പ്രവേശനം ഉണ്ടാകും. January 1 പൊതുജനങ്ങൾക്ക് 30% കുട്ടികൾക്ക് 40% ഇളവ് നൽകും. ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് കരുത്തന്മാരുടെ പോരാട്ടം. മൊറോക്കോ ക്രൊയേഷ്യയെയും ജർമ്മനി ജപ്പാനെയും സ്പെയിൻ കോസ്റ്ററിക്കയെയും നേരിടും. വിശദാംശങ്ങളുമായി സുരേഷ് ഇടപ്പാൾ. ലോക ഫുട്ബോളിലെ കൊമ്പന്മാരുടെ പടയോട്ടങ്ങൾക്ക് ഇന്ന് ഖത്തറിലെ സ്റ്റേഡിയങ്ങൾ സാക്ഷിയാകും. മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയും സ്പെയിനും കിരീടമോഹവുമായി കളത്തിലെത്തുമ്പോൾ കരുത്തരായ ക്രൊയേഷ്യയും ബെൽജിയവും മോഹക്കപ്പിനായി ബൂട്ട് കെട്ടിത്തുടങ്ങും. വൈകിട്ട് 3:30 സൂപ്പർ താരം ലൂക്ക മോൺഡ്രിഡ്ജിന്റെ ക്രൊയേഷ്യ ആഫ്രിക്കൻ ടീമായ മൊറോക്കയുമായി ഏറ്റുമുട്ടും. വമ്പന്മാരായ ജർമ്മനിക്കെതിരെ ഏഷ്യൻ ടീമായ ജപ്പാൻ കളത്തിലെത്തുമ്പോൾ അട്ടിമറിയിലേക്കാണ് സർവരും ഉറ്റുനോക്കുന്നത്. വൈകിട്ട് 6:30 പോരാട്ടം. കോസ്റ്റോറിക്കയുമായി ഏറ്റുമുട്ടുന്ന സ്പെയിൻ വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മിഡ്ഫീൽഡർ സെർജിയോ ബുസ്കെറ്റ്സാണ് ടീമിന്റെ നെടുന്തൂൺ. രാത്രി 9:30 മത്സരം. ഫിഫ റാങ്കിങ്ങിൽ ബ്രസീലിന് പിറകെ 2 സ്ഥാനത്തുള്ള ബെൽജിയം 41 സ്ഥാനത്തുള്ള മൊറോക്കയുമാണ് രാത്രി 12:30 ഏറ്റുമുട്ടുന്നത്. തിരുവനന്തപുരം റവന്യൂ സ്കൂൾ കായികമേളയിൽ നിലവിലെ ചാമ്പ്യന്മാരായ നെയ്യാറ്റിൻകര കിരീടം നേടി. മികച്ച കായിക സ്കൂളിനുള്ള പുരസ്കാരം GV രാജ നേടി. അയ്യങ്കാളി മെമ്മോറിയൽ സ്കൂൾ 2 സ്ഥാനവും കാര്യവട്ടം സായി 3 സ്ഥാനവും കരസ്ഥമാക്കി. ഫുട്ബോൾ കളിക്കിടെ വീണ് എല്ലുപൊട്ടി ചികിത്സയിലായിരുന്ന 17-വയസ്സുകാരന്റെ ഇടതുകൈ മുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. ഡോക്ടറുടെ അനാസ്ഥയെന്ന പരാതിയെ തുടർന്നാണ് അന്വേഷണം. തിരുവനന്തപുരം ജില്ലാ സ്കൂൾ കലോത്സവം 2 ദിനം പുരോഗമിക്കുന്നു. കിളിമാനൂർ ഉപജില്ല 1 സ്ഥാനത്ത് തുടരുന്നു. ഈ മാസം 26 വരെ കോട്ടൺഹിൽ ഗേൾസ് HSSൽ നടക്കുന്ന കലോത്സവമേളയിൽ 5000 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വെള്ളിയാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിപ്പിൽ പറയുന്നു. പാലക്കാട് ജില്ലയിൽ കലക്ടറുടെ നേതൃത്വത്തിൽ ഈ മാസം 25 December 30 വരെ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കും. ഓരോ താലൂക്കിന്റെയും പരിധിയിൽ താമസിക്കുന്ന ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് അദാലത്ത്. സംസ്ഥാനത്തെ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ ഒഴിവുകൾ നികത്തുന്നതിനായി സ്പോട്ട് അഡ്മിഷൻ ഇന്നു മുതൽ 29 വരെ നടത്തും. സ്ഥാപന മാറ്റമോ ബ്രാഞ്ച് മാറ്റമോ ആഗ്രഹിക്കുന്നവർക്കും പുതുതായി പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കും പങ്കെടുക്കാം. വയനാട് മുട്ടിൽ ചിലഞ്ഞിച്ചാലിൽ ബൈക്കും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. വെണ്ണിയോട് സ്വദേശി ജയനാണ് മരിച്ചത്. 2 kg കഞ്ചാവുമായി അതിഥി തൊഴിലാളിയെ തലശ്ശേരി പോലീസ് പിടികൂടി. പശ്ചിമബംഗാൾ സ്വദേശിയാണ് പിടിയിലായത്. തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലിംഗമാറ്റ ശസ്ത്രക്രിയ അടക്കം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുള്ള ചികിത്സയും ആരോഗ്യ പരിരക്ഷയും സമഗ്രമാക്കാൻ സാമൂഹ്യനീതി വകുപ്പ് രൂപീകരിച്ച വിദഗ്ധ സമിതി വിപുലീകരിക്കുന്നു. സാമൂഹ്യനീതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ഡയറക്ടർ, ട്രാൻസ്ജെൻഡർ പ്രതിനിധികൾ, ആരോഗ്യ നിയമ വിദഗ്ധർ എന്നിവരടങ്ങുന്ന സമിതിയിൽ കൂടുതൽ ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തി ചികിത്സാ മാനദണ്ഡം രൂപീകരിക്കും. ഇതിന് December 1 തിരുവനന്തപുരത്ത് പ്രത്യേക ശില്പശാല ചേരും. കൊച്ചി വിമാനത്താവളത്തിൽ രാജ്യത്തെ ആദ്യ ചാർട്ടർ ഗേറ്റ്വേയും ബിസിനസ് ജെറ്റ് ടെർമിനലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മാസം 10 നാടിന് സമർപ്പിക്കും. വിമാനത്താവളത്തിലെ 2 ടെർമിനലിൽ ബിസിനസ് ജെറ്റ് ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ രാജ്യത്ത് സ്വകാര്യ ജെറ്റ് ടെർമിനലുകളിൽ പ്രവർത്തിക്കുന്ന 5 വിമാനത്താവളങ്ങളിൽ ഒന്നായി സിയാൽ മാറും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സർവകലാശാല ഓർഡിനൻസ് അപ്രസക്തമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തദ്ദേശീയമായ സൗണ്ടിംഗ് റോക്കറ്റ് രോഹിണിയുടെ 200th വിക്ഷേപണ ആഘോഷം ഇന്ന്. സംസ്ഥാനത്ത് പാൽവില 5 രൂപയെങ്കിലും കൂട്ടാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പാലക്കാട് മുതലമട പഞ്ചായത്തിൽ 23 പട്ടികവർഗ കുടുംബങ്ങൾക്ക് 6 acre ഭൂമി കൈമാറി. ഇ മൊബിലിറ്റി കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് മൊറോക്കോ ക്രൊയേഷ്യയെയും ജർമ്മനി ജപ്പാനെയും സ്പെയിൻ കോസ്റ്ററിക്കയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.